ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും വലിയ ചർച്ചയായിട്ട് കാലങ്ങൾ കുറയായി. കേരളത്തിലാണെങ്കിൽ 2018 അതിമഴയ്ക്ക് ശേഷം കാലാവസ്ഥയുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ള ആശങ്കയിലാണ് ഗവേഷകരും ശാസ്ത്രലോകവും പൊതുജനവും ഒക്കെ. പലപ്പോഴായി പല മുന്നറിയിപ്പുകളും പ്രതിഭാസങ്ങളും ഒക്കെ കേരളം കണ്ടു. ഇപ്പോളതാ ഒരു വശത്ത് കൊടും വേനൽ, ഇതിനിടയിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ്, ഇതിനിടയിൽ കടലിലും ചൂട് കൂടുകയാണ്. കരയിൽ മാത്രമല്ല കടലിലും ചൂട് കനക്കുകയാണ്. പ്രതിഭാസങ്ങൾ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്നുള്ള ആശങ്കയിലാണ് പൊതുജനം. ചൂട് കനത്തതോടെ കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ ലഭ്യത ക്രമാതീതമായി കുറഞ്ഞു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന അയലയും കണവയും പകുതി പോലും കിട്ടാനില്ല. കടലിൽ ചൂട് കൂടുന്നതിനാൽ മത്സ്യങ്ങൾ മുകൾ തട്ടിലേക്ക് വരാതെ ചൂട് കുറഞ്ഞ ഇടത്തേക്ക് പോകുന്നതാണ് മത്സ്യലഭ്യത കുറയാൻ കാരണം. സാധാരണ വേനൽക്കാലത്ത് കൂടുതലായി കിട്ടിയിരുന്ന ചെമ്മീനും ചാളയും നെത്തോലിയും കിട്ടാനില്ല. മീൻ പിടിക്കാൻ പോകുന്നവരിൽ നല്ലൊരു ഭാഗവും ഒഴിഞ്ഞ വള്ളങ്ങളുമായാണ് തിരികെ എത്തുന്നത്. കടുത്ത ദുരിതത്തിലാണ് മത്സ്യമേഖലയിലെ തൊഴിലാളികളും. ട്രോളിംഗ് നിരോധനത്തിന് മുൻപുള്ള സീസണിലും മൺസൂൺ സീസണിലുമാണ് മത്സ്യലഭ്യത കൂടുതലുള്ളത്. എന്നാൽ 2 വർഷം മുൻപുള്ള ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം മത്സ്യലഭ്യതയിൽ കേരളത്തിൽ ഗണ്യമായ കുറവുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്നത് വിഴിഞ്ഞത്തിന് വടക്ക് വശം മുതൽ കൊച്ചിക്ക് തെക്ക് വശം വരെയുള്ള കൊല്ലം ഫിഷിംഗ് ബാങ്കിലാണ്. വ്യത്യസ്ത ഇനം മത്സ്യങ്ങളും കൂടുതലായി ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. എന്നാൽ ഇവിടെ നിന്നാണ് നേരത്തെ ഉള്ളതിൻ്റെ 4-ൽ 1 മത്സ്യം പോലും ലഭിക്കാതായതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. സമുദ്ര താപനിലയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും മത്സ്യസമ്പത്തിനെ ബാധിക്കും. താപനില കൂടി തുടങ്ങുമ്പോൾ മുതൽ മീൻ ഉൾക്കടലിലേക്ക് പോകും. താപനില കൂടുതലായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ദിവസം കടലിൽ തങ്ങാനുമാകില്ല. അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള യാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ അവിടെ പോയി മീൻ പിടിക്കാനുമാകില്ല. തമിഴ്നാട്, ആന്ധ്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കൂടുതലായി മത്സ്യങ്ങൾ എത്തിക്കുന്നത്. മീൻ കിട്ടാതെ വരുന്നതും കടൽക്ഷോഭവും ഇന്ധനവില കൂടുന്നതുമെല്ലാം മത്സ്യമേഖലയെ തളർത്തിയിരിക്കുകയാണ്. ഒരു ബോട്ട് കടലിൽ പോകുമ്പോൾ 1 ലക്ഷം രൂപയിലധികമാണ് ചിലവ്. ദിവസങ്ങളോളം കടലിൽ കിടന്നാലും മുടക്കുമുതൽ പോലും ലഭിക്കാതെ മടങ്ങുകയാണ് പലരും.